തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ചികിത്സയിലിരുന്ന വ്യക്തിക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ വാർഡിലുണ്ടായിരുന്ന മറ്റ് രോഗികളും കൂട്ടിരിപ്പുകാരും ആശങ്കയിൽ. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. 10 ദിവസത്തിലധികം രോഗിയുടെ കൂടെ ഇടപഴകിയ ഇവരുടെ സ്രവ പരിശോധന നടത്താനോ നിരീക്ഷണത്തിലാക്കാനോ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിൽ ചികിത്സയിലിരുന്ന ഒരു വ്യക്തിക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടെയുണ്ടായിരുന്ന വാർഡിലെ മറ്റു രോഗികളുടെ സ്രവം പരിശോധിച്ചതിനു ശേഷം അധികൃതർ നിരീക്ഷണത്തിലാക്കി. എന്നാൽ രോഗികളുടെ കൂടെ കൂട്ടിരിപ്പിനായി വന്ന ആരുടെയും സ്രവം പരിശോധിക്കാനോ നിരീക്ഷണത്തിലാക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നും ഇവർ പറയുന്നു. വാർഡിലുണ്ടായിരുന്ന രോഗിക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ ബാക്കിയുള്ളവരെ വാർഡിൽ നിന്നും ഇന്നലെ രാത്രിയോടെ മാറ്റി. കൂട്ടിരിപ്പിനായി വന്നവരോട് വീട്ടിലേക്ക് പോകാനും അല്ലെങ്കിൽ ആശുപത്രിക്ക് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റ് രോഗികളുടെ പരിശോധനാ ഫലം വരാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഒരു രോഗിയെ ഓപ്പറേഷനുമായിട്ട് കൊണ്ടുവരികയും ചുമയും എല്ലാമായിട്ട് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊറോണ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അതിന് പരിസരത്ത് കിടന്ന 2-3 രോഗികളെ, ഒരു വാർഡിൽ കിടന്ന അടുത്തടുത്ത് കിടന്ന 2-3 രോഗികളെ കൊണ്ടുപോയി ഐസൊലേഷൻ വാർഡിലാക്കി അതിൻ്റെ ആ രോഗികളുടെ കൂടെ ഇരുന്നവരെ പുറത്താക്കുകയും ചെയ്തു. അവരോട് അവർ ചോദിച്ച് ഞങ്ങളെ ഇത് ചികിത്സിക്കുന്നോ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നോ ചോദിക്കുകയൊക്കെ പറഞ്ഞു. അതുവരെ നിങ്ങളൊന്നീ വീട്ടിൽ പോവുകയോ അല്ലെ പുറത്തെവിടെയെങ്കിലും നിൽക്കുകയോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവഗണനയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതേസമയം കൊറോണ രോഗിയോട് ഇടപഴകിയ എല്ലാവരെയും പരിശോധന നടത്തി നിരീക്ഷണത്തിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.